അപ്പം ഞാനിന്ന് ഞങ്ങൾ പെരുന്നാൾ രാവിനെ ഉണ്ടാക്കിയ രണ്ട് തരം പെരുന്നാൾ കടികളാണ് കാണിക്കുന്നത്. അത് മെയിൻലി മലബാർ റീജിയൻസിലുണ്ടാകുന്ന രണ്ട് ടൈപ്പ് സ്നാക്സ് ആണ്. ഒന്ന് ബിസ്ക്കറ്റ് അപ്പം, അതുപോലെ ചുക്കപ്പം. ഇത് കൂടുതലായിട്ടും എല്ലാവരും പെരുന്നാൾ, അതുപോലെ പുതിയാപ്പം സൽക്കാരം അങ്ങനെയുള്ള ഒക്കേഷൻസിലാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ ആദ്യം ബിസ്ക്കറ്റ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര, പിന്നെ 3-4 ഏലക്കായ. അപ്പം ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കോഴിമുട്ടയും ബാക്കി പഞ്ചസാരയും ഏലക്കായും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് ഫുള്ളായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ഈ 3 ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിൽ 1 കപ്പ് മൈദയാണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ എഗ്ഗ് മിക്സും അതുപോലെ മൈദയും നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ എഗ്ഗ് മിക്സ് തീരുന്നത് വരെ അതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 3-3.5 കപ്പ് ടോട്ടൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൈദ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മളുടെ എഗ്ഗും മൈദയും സോഫ്റ്റ് ആകുന്നത് വരെ, നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഡോ കിട്ടുന്നത് വരെ മൈദ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആദ്യം കുറച്ച് സ്റ്റിക്കി ആവും. പിന്നെ നമ്മൾ അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ബിസ്ക്കറ്റ് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ട് ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇതിൽ നമ്മൾ പരത്തുമ്പോൾ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡോ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പാണ് ഒരു ബിസ്ക്കറ്റ് അപ്പത്തിൻ്റെ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് അപ്പത്തിൽ കുറേ ടൈം എടുക്കുന്ന ഒരു ഭാഗം. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പെരുന്നാളാവിന് എല്ലാവരും കുട്ടികളും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാം പണിയും പെട്ടെന്ന് തീരും. അപ്പോൾ ഞങ്ങൾ ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് ഞാനും പിന്നെ ഐഷും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഫ്ലവർ ഷേപ്പ് അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. അപ്പോൾ അത് പെട്ടെന്ന്, അപ്പോൾ നമുക്ക് ഡോ നമ്മുടെ മാവും പെട്ടെന്ന് തീരും, ഇത് പണിയും തീരും. അപ്പോൾ ഞാൻ പകുതി ഫ്ലവർ ഷേപ്പിലും ആക്കി ബാക്കി ഇങ്ങനെ ഇങ്ങനെയും കട്ട് ചെയ്തിട്ടു. നമ്മളുടെ ബിസ്ക്കറ്റ് അപ്പം ഇങ്ങനെ ഫ്ലവർ ഷേപ്പിലും ഡയമണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് അപ്പം എല്ലാം ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള് കറക്റ്റ് കുക്കായിട്ട് വരില്ല, പുറത്ത് മാത്രം കളറ് വരുള്ളൂ. അപ്പോൾ ഒരു ഇതിട്ട ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് കുറച്ച് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ വറുത്ത് മാറ്റണം. അപ്പോൾ നമ്മളുടെ മലബാർ സ്പെഷ്യൽ ബിസ്ക്കറ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ ഇനി ചുക്കപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊന്ന് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ 1.5 ടീസ്പൂൺ നെയ്യും അതുപോലെ 1.5 ടീസ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ചെറിയൊരു ഗോൾഡൻ കളർ വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള നാഴിയില്ലേ, അതിൽ 1/2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കണം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 നാഴി അരിപ്പൊടി, ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതും കൂടെ ഇട്ടിട്ട് നമ്മൾ പത്രിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1/2 നാഴി പൊടിക്ക് 1/2 നാഴി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊടിക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആവശ്യത്തിന് വെള്ളം, തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം കൂടി പോകരുത്, കാരണം ലാസ്റ്റ് നമ്മൾ ചുക്കപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ വെള്ളം കൂടുകയാണെങ്കിൽ എണ്ണയിൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ വെള്ളം കൂടാതെ നോക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊട്ടും കുറയ്ക്കരുത്, കാരണം നമ്മുടെ ചുക്കപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ചീരകം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കരിഞ്ചീരകം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി വാട്ടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് അധികം നേരം അടച്ചു വെക്കരുത്, ഒരു 10 മിനിറ്റ് മാക്സിമം അങ്ങനെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അധികം ചൂട് പോയാൽ നമുക്ക് നന്നായിട്ട് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കൈമുക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ 1 കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെയും നന്നായി സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ കുഴച്ചെടുക്കുക. അപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് അതിൽ കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലൊന്നിങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ ചുക്കപ്പം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കണം, ചെറിയ ബട്ടൺ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ കയ്യിലും അതുപോലെ ഇടുന്ന പാത്രത്തിലും കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് എടുത്ത് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടൺ ഷേപ്പിലാക്കാം. ഇതാണ് നമ്മുടെ ചുക്കപ്പത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ബട്ടൺ ഷേപ്പ് ആക്കുമ്പോൾ അധികം കട്ടി കൂടാതെ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചുക്കപ്പം കിട്ടും. അപ്പോൾ ഇതിനും ഐഷും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ, കുറച്ച് നേരമൊക്കെ. പിന്നെ ആൾക്ക് ബോറടിച്ചു. അപ്പോൾ ഇതും കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചുക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ബിസ്ക്കറ്റ് അപ്പം പൊരിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ചുക്കപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഒരു മീഡിയം ഹോട്ടാകുമ്പോൾ അതിലേക്ക് ചുക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് ചുക്കപ്പം മേലേക്ക് പൊന്തി വരുന്ന ടൈമിൽ മാത്രം ഇളക്കി കൊടുക്കുക. നമ്മൾ മുന്നേ ഇളക്കി കൊടുത്താൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് കുക്കാവുന്നത് വരെ എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിന്ന് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഈ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ചുക്കപ്പത്തിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ബാച്ച് കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പെരുന്നാൾ കടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല കരിഞ്ചീരകവും അതുപോലെ വേപ്പിലയും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ 2 പെരുന്നാൾ കടിയും ബിസ്ക്കറ്റ് അപ്പം അതുപോലെ ചുക്കപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.